മോഹൻലാൽ മലയാള സിനിമയുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമാണ്. നടൻ എന്ന നിലയിൽ മോഹൻലാലിൻ്റെ അഭിനയത്തെ ഇന്നു വരെ ഒരു മലയാളിയും മോശം പറഞ്ഞിട്ടില്ല. പുറത്തുനിന്ന് ആരെയും അത് പറയാൻ അനുവദിച്ചിട്ടുമില്ല. മോഹൻലാൽ എന്ന വ്യക്തിയുടെ അഭിപ്രായത്തോടും പ്രവൃത്തികളോടും വിയോജിപ്പുണ്ടായിരിക്കാം. അങ്ങനെ വന്നാലും മോഹൻലാലിനെ വിമർശിക്കാനുള്ള അവകാശം തങ്ങൾക്ക് മാത്രമാണെന്ന് മമ്മൂട്ടി ഫാൻസ് പറയുന്നു. മോഹൻലാലിനെ ഛോട്ടാ ഭീമെന്നും ജോക്കറെന്നും വിളിച്ച ഖമാൽ ആർ ഖാൻ എന്ന ബംഗാളി നടനെ അതുകൊണ്ട് തന്നെ മലയാളികൾ പഞ്ഞിക്കിട്ടിട്ടുണ്ട്. KRK യുടെ ട്വിറ്റർ ഫേസ്ബുക്ക് പേജുകളിൽ തെറിയ അഭിഷേകമാണ്. മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നു. ഫാൻസുകാർ മാത്രമല്ല, മലയാളികളെല്ലാം മോഹൻലാലിനൊപ്പമാണ്. സിനിമയ്ക്കകത്തുള്ളവർ ഇപ്പോൾ മോഹൻലാലിന് കട്ട സപ്പോർട്ട് അറിയിച്ച് എത്തിയിരിക്കുകയാണ്. ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കമന്റിന് മറുപടിയായിട്ടാണ് ടോവിനോ തോമസ് KRK എതിരെ സംസാരിച്ചത്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അഭിനയം കണ്ട് പഠിക്കാൻ പറഞ്ഞ ടോവിനോ തോമസ് KRK കണക്കിന് കളിയാക്കുന്നുണ്ട്. നല്ല ഭാഷയിലുള്ള തെറിയും പറയുന്നു. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്ററാണ് വൈറലാവുന്നത്. മോഹൻലാൽ തങ്ങളുടെ അഹങ്കാരമാണെന്നും ലാലേട്ടനെ കുറ്റം പറഞ്ഞാൽ വീട്ടുകാർക്ക് തന്നെ കാണാൻ കഴിയില്ല എന്നുമാണ് സുരാജ് പറയുന്നത്. മോഹൻലാലിൻ്റെ സിനിമ കണ്ടതിന് ശേഷം കണ്ണാടി നോക്കി ഒന്ന് കരയാനും സുരാജ് ആവശ്യപ്പെടുന്നു. KRK മലയാളം മനസ്സിലാവില്ലാത്തതിനാൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒരു പോസ്റ്റ് സുരാജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ മോഹൻലാലിനെ ഏതോ ഒരു ബംഗാളി കളിയാക്കി എന്നറിഞ്ഞപ്പോൾ നടി ശരണ്യ മോഹനും രംഗത്തെത്തി. ആരാണ് ഖമാലാർ ഖാൻ എന്നാണ് ശരണ്യയുടെ ചോദ്യം. ലാലേട്ടനെ വിമർശിക്കാൻ ഇയാൾക്ക് എന്താണ് യോഗ്യത? ഇയാളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബാൻ ചെയ്യണമെന്ന് ശരണ്യ പറയുന്നു. എല്ലാ വിഷയത്തോടും പ്രതികരിക്കുന്ന ആശിക്കബും മോഹൻലാലിന് പിന്തുണയുമായി എത്തി. KRKയെ മലയാളികൾ ട്രോൾ ചെയ്ത് കൊല്ലുന്നു എന്ന വാർത്തയ്ക്കൊപ്പമാണ് ആഷിഖിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആടെന്ന ചിത്രത്തിലെ തൻ്റെ കഥാപാത്രത്തിൻ്റെ സ്റ്റൈലിലാണ് സൈജു കുറിപ്പ് ഫേസ്ബുക്കിലെത്തിയത്. ഷാജിയേട്ട, KRK അങ്ങ് തട്ടിയേക്കട്ടെ എന്നാണ് സൈജുവിൻ്റെ ചോദ്യം. വാനപ്രസ്ഥം പോലൊരു സിനിമ മോഹൻലാലിന് ചെയ്യാമെങ്കിൽ മഹാഭാരതത്തിലെ ഭീമൻ വളരെ എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. അത് താങ്കളെപ്പോലൊരു ജോക്കറിന് മുന്നിൽ തെളിയിക്കേണ്ടതില്ല എന്നാണ് രൂപേഷ് പീതാംബരൻ പറയുന്നത്. തെറിയിലെ വില്ലൻ വേഷത്തിലൂടെ ശ്രദ്ധേയനായ ബിനീഷ് ബാസ്റ്റിനും മോഹൻലാലിന് പിന്തുണയുമായി എത്തി. മോഹൻലാൽ 55 വയസ്സിൽ ചെയ്ത ഒരു കാര്യം KRK തങ്ങളുടെ നല്ല കാലത്ത് പോലും ചെയ്യാൻ കഴിയില്ല എന്നാണ് ബിനീഷ് പറയുന്നത്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ.